നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഒക്ടോബർ മാസം 14 1200 ആണ്ട് കന്നി മാസം 28 തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്, നല്ല ദിവസമാണ്. ചതയം നക്ഷത്രമാണ്, നക്ഷത്രം ചതയം. ചതയ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ചതയ നക്ഷത്രം മാത്രമല്ല തിങ്കളാഴ്ചയുമാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്, ഒരു ആഴ്ച ആരംഭമാണ്, ഒരു അവധിക്ക് ശേഷം പുതു ആഴ്ച തുടങ്ങുകയാണ്. അന്ന് നമുക്ക് നല്ല നക്ഷത്രവും നല്ല ദിവസവും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങാം. ഇന്നൊരു കാര്യത്തിലും മാറി നിൽക്കേണ്ട അവസ്ഥാവിശേഷമില്ല. എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ആരെങ്കിലും മീറ്റ് ചെയ്യാനായാലും ശരി, പുതിയ എന്തെങ്കിലും സംരംഭം തുടങ്ങാനായാലും ശരി, എന്ത് കാര്യത്തിനും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ചതയ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. നമ്മൾ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതായത് കന്നിമാസത്തിലെ ചതയ നക്ഷത്രം കാർക്ക് കുറേ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. പ്രത്യേകിച്ച് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് വയ്ക്കാൻ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങുക, നിങ്ങളുടെ ആഗ്രഹ സഫലീകരിക്കും. അതുപോലെ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഉള്ള വാഹനം തന്നെ കൊടുത്ത് പുതിയ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ വർഷമായിരിക്കും. അതുപോലെ വിദേശ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചേഞ്ചായി മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങണം, അത് വിജയത്തിലേക്ക് വരും. അപ്പോൾ പ്രധാനമായി നമുക്ക് ഈ ഗുണഫലങ്ങൾ സിദ്ധിക്കാൻ വേണ്ടി പൗർണമി ദിവസം, പൗർണമി മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ, വെളുത്ത പാവിൻ്റെ അന്ന് ഒരു വർഷക്കാലവും പൗർണമി വ്രതത്തോടുകൂടി അന്ന് മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ട് പൗർണമി വ്രതം നോക്കി ദേവീക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കണം മാസത്തിലൊന്ന്. അത് ഈ ഒരു വർഷവും ചെയ്തു പോകുമ്പോൾ നമുക്ക് കുറച്ച് കൂടെ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നോക്കി ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകണം. അപ്പോൾ പ്രധാനമായിട്ട് രാഹുകാല സമയം രാവിലെ വരുന്ന ദിവസമാണ്. രാവിലെ കലണ്ടറിൽ തന്നെ 7:30 മുതൽ 9 വരെ രാഹുകാലം ഇട്ടിട്ടുണ്ട്. 7:45 രാഹുകാലം തുടങ്ങുകയുള്ളൂ, 9:15 വരെ രാഹുകാല സമയമുണ്ട്. 7:45 തൊട്ട് 9:15 വരെ. ഒന്ന് ഈ 7:45 മുമ്പോ 9:15 ശേഷമോ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. അത് ഇന്നും നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും രണ്ട് സമയങ്ങൾ, യമകണ്ഠ കാലസമയവും ഗുളികകാല സമയവും ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. നമ്മൾ ആരെങ്കിലും കാണാനോ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഒപ്പിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:39 തൊട്ട് 3:07 വരെയും, യമകണ്ഠ കാലസമയം വരുന്നത് 10:42 തൊട്ട് 12:10 വരെയും. ഈ സമയം ഒഴിവാക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം, അഭിജിത്ത് മുഹൂർത്തത്തിന് നമുക്കല്ലാതെ തന്നെ ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വരുന്ന സമയം 11:46 തൊട്ട് 12:34 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇന്നും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിച്ച് പോകുന്നത് ഭാഗ്യത്തെ കൊണ്ടുവരും. നമ്മൾ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശോഭിക്കാനിടവരും.
ഇല്ലെങ്കിൽ ഒരു വെളുത്ത തുണി കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ്. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ ശ്രേഷ്ഠമാണ് ഒരു വർഷക്കാലവും. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.